ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു തീർന്ന പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഇതിന് പുറത്തായിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ചെയ്ത് എടുക്കാം. ഒരു കോട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താലായിട്ട് മതി. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് നോക്കുക. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബോട്ടിൽ മുഴുവനായിട്ടും പെയിൻറ് ചെയ്ത ശേഷം നമുക്ക് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം മാത്രം ഞാൻ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മഞ്ചിൻ്റെ കവറുകളാണ്. നമുക്ക് വേണ്ടത് ഈ സിൽവർ പോർഷനാണ്. ഇതിൽ നമുക്ക് ചെറിയ ചെറിയ റൗണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ക്യാപ്പ്, എന്തെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് റൗണ്ടുകൾ കട്ട് ചെയ്തെടുക്കാം. മഞ്ചിൻ്റെ കവർ തന്നെ വേണമെന്നില്ല, ബിസ്ക്കറ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലുള്ളൊരു കവർ കിട്ടിയാൽ മതി. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കുറച്ച് റൗണ്ട് ഷേപ്പുകൾ കൂടി വേണം, അതുകൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഓരോന്നായി ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മുടെ ബോട്ടിലിന് പുറത്തായി ഒട്ടിച്ചു കൊടുക്കാം. അടുത്തടുത്തായി ഒട്ടിക്കരുത്, കുറച്ച് ദൂരെയായി അവിടെ അവിടെയായി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ബോട്ടിൽ മുഴുവനായിട്ടും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. മുകൾ ഭാഗത്തും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പെർഫ്യൂമിൻ്റെ ക്യാപ്പിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ പെയിൻറ് നമുക്കൊരു ഈർക്കിൽ ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ ഡോട്ട്സായിട്ട് നമ്മുടെ സർക്കിളിന് ചുറ്റും ഇട്ട് കൊടുക്കാം. ചെറിയ ഡോട്ട്സ് ഇടാനായിട്ട് നോക്കുക. എല്ലാ സർക്കിളിന് ചുറ്റും ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയാണ്. നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഇതുപോലെ തീർന്ന പെർഫ്യൂം ബോട്ടിൽസ് ഇതുപോലെ ഒക്കെ ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ മനോഹരമായ ഒരു ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതുപോലൊരു സിമ്പിളായിട്ട് മറ്റൊരു ഐഡിയ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന് പുറത്തും ഇതുപോലെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ ഗോൾഡൻ കളറുള്ള ഭാഗത്ത് ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗത്ത് മുഴുവനായിട്ട് നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ചെയ്തെടുത്ത ശേഷം ഒന്ന് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മഞ്ചിൻ്റെ കവർ എടുക്കുക. അതിൽ നിന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിളുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. മഞ്ചിൻ്റെ കവറിൽ നിന്ന് തന്നെ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് എല്ലാ കളറിൽ നിന്നും നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് കട്ട് ചെയ്തെടുക്കണം. വളരെ സാവധാനം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമ്മുടെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ചേർത്ത് ഒട്ടിക്കേണ്ട, അവിടെ അവിടെയായി ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിന് പകരം നമുക്ക് ഗോൾഡൻ ബീഡ്സോ മുത്തോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതും ഇതുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനൊരു സിമ്പിൾ ഐഡിയ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ചിൻ്റെ കവറിനെ വെട്ടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ തന്നെ വളരെ ഭംഗിയുണ്ട് കാണാൻ. കുറച്ചുകൂടി മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ സ്റ്റോണുകൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്കൊന്ന് അവിടെ എവിടെയായി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്ലവറുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ രണ്ട് ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടുകളായിരുന്നു രണ്ടെണ്ണവും. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.